മൻമോഹൻ സിംഗ് പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് രാജിവെക്കുമെന്ന ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ട് ദില്ലിയിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കുന്നു. റിപ്പോർട്ട് തള്ളിയ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് ഊഹാപോഹം മാത്രമെന്ന് പ്രതികരിച്ചു. പ്രധാനമന്ത്രി ഉടൻ രാജിവെക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ടെലിഗ്രാഫ് ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ സർക്കാരിനെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നതിനേക്കാൾ രാഹുൽ നേതൃത്വത്തിലെത്തുന്നതാണ് ഉചിതമെന്ന് കോൺഗ്രസ് കരുതുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് അസംബന്ധമാണെന്നും ഊഹാപോഹം മാത്രമാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി ഉടൻ കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഈ ശക്തമായ പ്രതികരണം നൽകുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ചില ചർച്ചകൾ നടക്കുന്നു എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാഹുൽ പ്രധാനമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്ന ചില മുതിർന്ന നേതാക്കളാണ് റിപ്പോർട്ടിന് പിന്നിൽ. രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയ ശേഷം മൻമോഹൻ സിംഗ് ആ സ്ഥാനത്ത് തുടർന്നാലും സർക്കാരിനോടുള്ള രോഷം കുറയില്ല എന്നിവർ വാദിക്കുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് വിരുദ്ധ സർക്കാർ വന്നാലും രാഹുലിന് പൂർണ്ണ SPG സുരക്ഷ തുടരും എന്ന് ഉറപ്പാക്കുക എന്നതും ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യമാണെന്ന് വ്യാഖ്യാനമുണ്ട്. എന്നാൽ പുതിയ പ്രധാനമന്ത്രി വന്നാൽ വിശ്വാസ വോട്ട് തേടുക എന്ന കടമ്പ കോൺഗ്രസിന് മുന്നിലുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നാഷണൽ പ്രസ് സെന്ററിൽ വിളിച്ചിരിക്കുന്ന വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി തന്റെ മനസ്സ് തുറക്കും. 2.5 വർഷം മുമ്പ് 15 മാധ്യമങ്ങളുടെ പ്രതിനിധികളെ തന്റെ വസതിയിൽ കണ്ട ശേഷം ഇതാദ്യമായാണ് മൻമോഹൻ സിംഗ് ദില്ലിയിൽ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. അട്ടപ്പാടിയിലെ ശിശുമരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പാലക്കാട് ജില്ലാ കളക്ടർ സർക്കാരിന് കത്ത് നൽകി. വിവിധ വകുപ്പുകൾ തമ്മിലും നോഡൽ ഓഫീസർമാർ തമ്മിലുമുള്ള ഏകോപനമില്ലായ്മ പദ്ധതിയെ ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പട്ടികവർഗ വകുപ്പിന് കീഴിൽ അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ITDP തലപ്പത്ത് ഒരു IAS ഓഫീസറെ നിയോഗിക്കണമെന്നും കളക്ടർ കെ രാമചന്ദ്രൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ നടന്ന ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിന്റെ നടത്തിപ്പിലാണ് പാലക്കാട് ജില്ലാ കളക്ടർ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയെപ്പറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏകോപനമില്ലായ്മ പദ്ധതിയുടെ നടത്തിപ്പിൽ മെല്ലെപ്പോക്കിന് വഴിവെക്കുന്നതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആദിവാസി മേഖലയിലെ ക്ഷേമ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജൂനിയർ IAS തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് നമ്മൾ ഒരു പ്രപ്പോസൽ സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. അട്ടപ്പാടി പാക്കേജിന്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയ്ക്ക് സുബ്ബയ്യയാണ് സർക്കാർ നിയോഗിച്ചതെങ്കിലും പിന്നീട് ആരോഗ്യവകുപ്പും പോലീസും സ്വന്തം നിലയ്ക്ക് നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിരുന്നു. ഇതിനു പുറമെ അഹാട്സിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസറായി ഇന്ദുചൂടനും അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പട്ടികവർഗ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ നിലവിൽ ഒരു പ്രോജക്ട് ഓഫീസറും ഇതിനു പുറമെ അട്ടപ്പാടിയിലുണ്ട്. വകുപ്പുകളുടെ ഏകോപനം അട്ടപ്പാടിയിൽ അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് IAS ഓഫീസറെ നിയോഗിക്കാൻ കളക്ടർ ശുപാർശ ചെയ്തിരിക്കുന്നത്. CK രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. മകരവിളക്കിനൊരുങ്ങി ശബരിമല. കോയാസ് മായ സുപ്രീം ശബരിമല വിശേഷങ്ങൾ സമർപ്പിക്കുന്നത് ശരണമന്ത്രങ്ങൾക്ക് ശക്തി പകരാൻ കോയാസ് മായ സുപ്രീം ചന്ദനത്തിരികൾ. കോസ്പോൺസർഡ് ബൈ സർഗം മ്യൂസിക്സിന്റെ കെട്ടും കെട്ടി. അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ DVD എല്ലാ മ്യൂസിക് ഷോപ്പുകളിലും ലഭ്യമാണ്. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി പമ്പയിലും സന്നിധാനത്തും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ കീഴിൽ 750 പേരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി രാപ്പകൽ അധ്വാനിക്കുന്നത്. 250 രൂപയാണ് പ്രതിദിന വേതനം. സൗകര്യങ്ങളില്ലെങ്കിലും അയ്യപ്പനെ സേവിക്കലാണ് എല്ലാത്തിനും ഉപരിയെന്ന് ഇവർ പറയുന്നു. കേരളത്തിലെ കോൾ മേഖലകളിൽ ഇത് ദേശാടനക്കാലം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200 ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികളാണ് കോൾപ്പാടങ്ങളിൽ എത്തിയിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ചേരക്കോഴികളടക്കം സ്വദേശികളും വിദേശികളുമായ നിരവധി ദേശാടന പക്ഷികളുടെ ജൈവവൈവിധ്യത്താൽ സമ്പന്നമാണ് കോൾപ്പാടങ്ങൾ. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് പക്ഷികളുടെ ദേശാടനക്കാലം. ഭൂഖണ്ഡങ്ങൾ താണ്ടി ദേശാടനം നടത്തുന്ന എരണ്ടകൾ, ഇന്ത്യയിൽ തന്നെയുള്ള വെള്ളരിക്കൊക്കുകൾ, നീർക്കാക്ക, ഹിമാലയൻ താഴ്വരകളിൽ നിന്നുള്ള വിസ്റ്റേൺ ടേൺ എന്നിവയുമുണ്ട്. ഇവയിൽ ഓപ്പൺ ബിൽ സ്റ്റാർക്കിന്റെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർധനവുണ്ടായിരിക്കുന്നു. കേരളത്തിലെ 3 റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെമ്പനാട് കോൾ റാംസർ സൈറ്റ്. നമ്മുടെ കേരളത്തിൽ വരുന്ന ദേശാടന പക്ഷികളെ സംരക്ഷിക്കുന്നതിൽ ഇത്തരം റാംസർ സൈറ്റുകൾക്ക് മുഖ്യമായ പങ്കുണ്ട്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളാണ് കോൾപ്പാടങ്ങൾ. വികസന പ്രവർത്തനങ്ങൾക്കായി പാടങ്ങൾ മണ്ണിട്ട് നിരത്തുമ്പോൾ അന്യമാകുന്നത് ബൃഹത്തായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. തൃശൂരിന്റെ അപൂർവം കാഴ്ചകളിൽ ഒന്നാവുകയാണ് ഇവിടുത്തെ കോൾപ്പാടങ്ങളും ദേശാടന പക്ഷികളും.
സോളമൻ റാഫേലിനൊപ്പം ദീപമഠത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2740 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 21920 രൂപയുമാണ് ഇന്നത്തെ വില. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രമേശ് ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11:30. തിരുവഞ്ചൂരിന് വിജിലൻസും വനം വകുപ്പും നൽകിയേക്കും. പാർട്ടിയുടെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് തിരുവഞ്ചൂർ. ജി കാർത്തികേയൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക്. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനമില്ല, ഒടുക്കത്തിന്റെ തുടക്കമെന്ന് ബാലകൃഷ്ണപിള്ള. എല്ലാ സ്ഥാനങ്ങളും കേരള കോൺഗ്രസ് ബി ഒഴിഞ്ഞേക്കും. ഞങ്ങളുടെ മന്ത്രിസ്ഥാനവും ഞങ്ങളുടെ വകുപ്പും ഏറ്റെടുക്കുന്നതിൽ കഠിനമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. ആധാർ നമ്പർ ഗ്യാസ് ഏജൻസിക്ക് നൽകാത്തവർക്ക് നാളെ മുതൽ സബ്സിഡിയില്ല. പാചകവാതക കണക്ഷൻ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്തവർക്ക് സബ്സിഡി ഇല്ലെന്ന് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം. പ്രധാനമന്ത്രി വെള്ളിയാഴ്ച രാജിവെക്കുമെന്ന് റിപ്പോർട്ട്. പൊതു തെരഞ്ഞെടുപ്പ് വരെ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഇംഗ്ലീഷ് ദിനപത്രം. ഊഹാപോഹമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അട്ടപ്പാടിയിലെ പ്രത്യേക പാക്കേജും താളം തെറ്റുന്നു. ഉദ്യോഗസ്ഥർ തമ്മിൽ ഏകോപനമില്ലെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ന്യൂസിലൻഡ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഇന്ന്. ചേതേശ്വർ പൂജാര ഏകദിന ടീമിലെത്തിയേക്കും.